തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ ഒരു കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിനു വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണിത്. ആയിരത്തി 1695 ഈ കോട്ട പണി കഴിപ്പിച്ചത്. ഇത് ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് അഞ്ചുതെങ്ങ് കോട്ട ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്ററോളം അകലെയാണ് സ്ഥാപിതമായിരിക്കുന്നത്. അതുപോലെ തന്നെ വർക്കലയിൽ നിന്ന് 12 കിലോമീറ്റർ മാറിയാണ് അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിര താവളമായിരുന്നു ഇത്. അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് ഈ കോട്ട ഉപയോഗിച്ചിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിര താവളമായിരുന്നു ഇത്. അതുപോലെ തന്നെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് കടലോട്ട് പോകാനുള്ള തുരങ്കത്തിൻ്റെ വാതിൽ. ഇതിപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ട പ്രശസ്തമായ ഒരു ചരിത്ര സ്മാരകം കൂടിയാണ്. തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷ് സൈനിക കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ് കോട്ട. 1813 വരെ ബ്രിട്ടീഷ് ആയുധ പണ്ഡിതശാല അഞ്ചുതെങ്ങ് കോട്ടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തിരുവിതാംകൂർ പ്രദേശത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ആദിവാസി കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ്. ജലമാർഗമുള്ള വ്യാപാര സൗകര്യം ആദ്യം പോർച്ചുഗീസ് ഡച്ച് വ്യാപാരികളെയും പിന്നീട് ബ്രിട്ടീഷുകാരെയും ഈ സ്ഥലത്തേക്ക് ആകർഷിക്കുകയാണ് ഉണ്ടായത്. 1673 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണ്ടകശാല തുറന്നതോടെ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ചെയ്തത്.
ചീറ്റി തുണിയുമായിരുന്നു പ്രധാന വിപണന സാധനങ്ങൾ. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതുവരെ അഞ്ചുതെങ്ങും ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു.